എങ്ങനെയാണ് നമ്മൾ ലൈസൻസ് എടുക്കുന്നത്, അത് ഈ റൂളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രൊസീജിയറാണ്. അതായത് നമ്മൾ പുതിയൊരു ലിഫ്റ്റ് സ്ഥാപിക്കുമ്പോൾ താഴെ പറയുന്ന ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ കൂടെയുള്ള ഫീസ് ഇതെല്ലാം ആവശ്യമുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയുന്നേ ഉള്ളൂ. ഇതിനകത്ത് ഈ ലിഫ്റ്റ് റോളിൻ്റെ അതൊരു ഫോമുണ്ട്, ഫോം എ. ആ ഫോമയ്ക്കകത്ത് ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ 4 കോപ്പി ഈ ഈ ആരോപിക്കുന്ന ആപ്ലിക്കൻ്റ് ഓതറൈസ്ഡ് സിഗ്നേറ്ററി ഓർ മാനുഫാക്ചർ ഓഫ് ലിഫ്റ്റ്. ഈ ലൈസൻസ് കൊടുക്കുന്നതിൻ്റെ അകത്ത് ലിഫ്റ്റ് കമ്പനി എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്. ഇപ്പം കേരളത്തിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ജോൺസ് ലിഫ്റ്റ് ഉണ്ട്, മിറ്റ്സുബിഷി ഉണ്ട്, കോണയുണ്ട്, ഇങ്ങനെ ഒരുപാട് ലിഫ്റ്റുകളുണ്ട്, ലിഫ്റ്റ് കമ്പനിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ കമ്പനിക്കാർക്കൊക്കെ ലിഫ്റ്റ് ലൈസൻസ് ഉണ്ട്, ലിഫ്റ്റ് മാനുഫാക്ചർ ലൈസൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഏത് ലിഫ്റ്റാണോ ആ ലിഫ്റ്റ് കമ്പനിയുടെ സൈൻ വേണം. പിന്നെ അതുകൂടാതെ ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ, അതായത് ഇത് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു ഇലക്ട്രിക്കൽ വർക്കാണല്ലോ. ശരിക്കും ഇലക്ട്രിക്കൽ വർക്ക് മാത്രമല്ല, ഇലക്ട്രിക്കൽ പ്ലസ് മെക്കാനിക്കൽ എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ മാനുഫാക്ചറിൻ്റെ റോൾ അവിടെ വന്നത്. അപ്പോൾ ലിഫ്റ്റ് ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ ഈ 3 പേരും അതിനകത്ത് ഒപ്പിട്ടിരിക്കണം. ഈ ഫോമേക്കകത്ത് 3 പേരും ഒപ്പിട്ടിരിക്കണം. ആപ്ലിക്കൻ്റെ റോളുണ്ട്, മാനുഫാക്ചറുടെ റോളുണ്ട്, പിന്നെ ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ റോളുമുണ്ട്. ചില കമ്പനിക്കാർക്കാണെങ്കിൽ ഈ മാനുഫാക്ചറും ലൈസൻസും ഒരാൾ തന്നെയായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം കോണി, ജോൺസൺ, ഇവർക്കൊക്കെ ഇത് രണ്ടുമുണ്ട്, ലിഫ്റ്റ് മാനുഫാക്ചർ ലൈസൻസും ഉണ്ട്, അതുകൂടാതെ ഇലക്ട്രിക്കൽ ലൈസൻസും ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരാൾ മതി. പിന്നെ ചില ആൾക്കാർക്ക് ഈ ഇലക്ട്രിക്കൽ ലൈസൻസ് കാണത്തില്ല. കാണാത്ത കേസിൽ അവരുടെ പേപ്പർ വേറൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറും കൂടി ചേർന്ന് അവർ കമ്പൈൻഡായിട്ടായിരിക്കും ഇത് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫോം എ എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ അതിൻ്റെ അകത്ത് സ്കെമാറ്റിക് ഡ്രോയിങ് വേണം, ഇലക്ട്രിക്കൽ ഡ്രോയിങ് വേണം. ലിഫ്റ്റിനോ എസ്കലേറ്ററിനോ ട്രാവലേറ്ററിനോ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം കാണിക്കണം, ഇൻക്ലൂഡിങ് എർത്തിങ് ഡയഗ്രം. സാധാരണ നമ്മളൊരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ജനറേറ്റർ സ്ഥാപിക്കുമ്പോൾ ചെയ്യുന്ന പോലെ അതെല്ലാം വേണം. പിന്നെ ലേ ഔട്ട് ഓഫ് പ്ലാൻ ഓഫ് ഇറക്ഷൻ വിത്ത് മെഷീൻ ഡീറ്റെയിൽസ്, സെക്ഷൻ എലിവേഷൻ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ലിഫ്റ്റ് കമ്പനിക്കാർക്ക് ജനറൽ അറേഞ്ച്മെൻറ്റ് ഡയഗ്രം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അത് ലിഫ്റ്റിൻ്റെ ക്ലോസ് സെക്ഷൻ കാര്യങ്ങളും എല്ലാം കൂടെ പറഞ്ഞ ഒരു മെക്കാനിക്കൽ ഡ്രോയിങ് ഉണ്ട്, അത് സബ്മിറ്റ് ചെയ്യണം. പിന്നെ പാസഞ്ചർ കപ്പാസിറ്റി മെൻഷൻ ചെയ്യണം. പിന്നീട് താഴോട്ട് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കോപ്പി ഓർ അപ്രൂവൽ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ലോക്കൽ ബോഡി കൺസേൺഡ് ഫോർ ദ ബിൽഡിംഗ് പ്ലാൻ. അതായത് നമ്മളൊരു ലിഫ്റ്റ് സ്ഥാപിക്കുന്നു, ഇപ്പോൾ നമ്മളൊരു 4 നില കെട്ടിടം പടിഞ്ഞ് അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ താമസം തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് ലിഫ്റ്റ് വരുന്നതെങ്കിൽ ആ ലിഫ്റ്റിന് അവരുടെ ഒറിജിനൽ ബിൽഡിംഗ് പ്ലാനിൽ ഇതില്ലെങ്കിൽ ആ ലിഫ്റ്റിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ലൈസൻസ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ലോക്കൽ ബോഡി, കോർപ്പറേഷന്, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, അത് എവിടെയാണെന്ന് വെച്ചാൽ അതാത് ആൾക്കാർ, അതാത് അതോറിറ്റി ഈ അപ്രൂവ് ചെയ്ത് കൊടുക്കണം. ഈ ലിഫ്റ്റും കൂടെ ആ പ്ലാനിൽ പെടുത്തിക്കൊണ്ട് അപ്രൂവ് ചെയ്ത ഡ്രോയിങ് കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഫീസ്, ഇവിടെ 2000 രൂപ എഴുതിയിട്ടുണ്ട്, ഈ 2000 രൂപയൊക്കെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇത് പണ്ട് ഈ ഓർഡർ റൂൾ ഇറങ്ങുന്ന സമയത്തുള്ള ഫീസാണ്. അത് കഴിഞ്ഞ് ഓരോ വർഷവും ഫീസ് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്, അതിന് വേറെ ഓർഡറൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇതിന് അപ്രൂവ് ചെയ്യുക. അപ്രൂവ് ചെയ്ത് ചെയ്യുന്നത് അതായത് ഏതർ ഗ്രാൻഡ് പെർമിഷൻ ഫോം ബി ഓർ റിഫ്യൂസ് ദ പെർമിഷൻ വിത്ത് 1 മന്ത്. അതായത് ഒന്നുകിൽ ഇതിൻ്റെ ഡിഫക്ട് ലെറ്റർ കൊടുക്കും, അതല്ലെങ്കിൽ അത് ഫോം ബിയിലിൻ്റെ അപ്രൂവൽ, ഇതിന് അപ്രൂവൽ കൊടുക്കും. അതായത് ഒരു അതായത് ലിഫ്റ്റ് ഇറക്ഷനുള്ള ഈ ഹെഡിങ് നിങ്ങൾ വായിച്ചില്ലേ, പ്രൊസീജിയർ ഫോർ പെർമിഷൻ ടു ഇറക്റ്റ് എ ലിഫ്റ്റ് ഓർ എസ്കലേറ്റർ എന്ന് പറഞ്ഞാൽ ഇത് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള, നമ്മളിപ്പോൾ ഒരു കെട്ടിടം പണിയുന്നതിന് മുമ്പ് നമ്മൾ പ്ലാൻ അപ്രൂവ് ചെയ്യത്തില്ലേ, അതേപോലെ ഒരു ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിന് മുൻപുള്ള പ്രൊസീജിയറാണിത്. ഈ അപ്രൂവൽ കിട്ടിയിട്ട് മാത്രമേ നമ്മൾ ലിഫ്റ്റ് സ്ഥാപിക്കാവൂ. നമുക്ക് അപ്രൂവൽ കിട്ടി, നമ്മൾ ലിഫ്റ്റ് ഇറക്റ്റ് ചെയ്തു, ഇറക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പേപ്പറുകൾ കൊടുക്കണം, അന്നേരമാണ് നമുക്കിതിൻ്റെ ലൈസൻസ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറാണ് ഈ പേജിലെ റൂൾ 4 എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രകാരം ഒരു ഫോം സി കൊടുക്കണം, പിന്നെ ഈ ഫോം സിയിൽ ഇതിൻ്റെ കൺസ്യൂമർ ഒപ്പിടണം, അതുകൂടാതെ ഈ താഴെ പറയുന്ന ഡോക്യുമെൻറ്റ്സും കൂടെ അതിൻ്റെ കൂടെ കൊടുക്കണം. അതായത് ഫോം ഡിയിൽ ലിഫ്റ്റ് മാനുഫാക്ചറർ ഒപ്പിട്ട പേപ്പർ, അതായത് ഈ ഫോം ഡി എന്ന് പറഞ്ഞാൽ ആ ലിഫ്റ്റിൻ്റെ കംപ്ലീഷൻ റിപ്പോർട്ട്, അതിൻ്റെ മെക്കാനിക്കൽ പാർട്ടും ഇലക്ട്രിക്കലി കണക്ട് ചെയ്ത കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ലിഫ്റ്റ് മാനുഫാക്ചറുടെ റോളിൽ വരുന്ന കാര്യങ്ങളുടെ കംപ്ലീഷൻ റിപ്പോർട്ടാണിത്. പിന്നെ ഫോം ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറുടെ കംപ്ലീഷൻ റിപ്പോർട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഫീസ്, പിന്നെ അതുകൂടാതെ ഇൻഷുറൻസ് പോളിസി വേണം. ശരിക്കും ഇൻഷുറൻസ് പോളിസിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് നമ്മൾ നോക്കേണ്ടത്,
ഈ ലിഫ്റ്റ് അല്ലെങ്കിൽ എസ്കലേറ്ററിന്റെ കപ്പാസിറ്റി എത്ര യാത്രക്കാരാണ് ഇതിൻ്റെ അത് യാത്ര ചെയ്യാൻ പറ്റുന്നത്, ചിലപ്പോൾ 5 പാസഞ്ചർ അല്ലെങ്കിൽ 10 പാസഞ്ചർ, അത് ഈ ഇൻഷുറൻസ് പോളിസിയിൽ മെൻഷൻ ചെയ്യണം. കാരണം ഒരു അപകടം നടക്കുമ്പോൾ അത്രയും ആൾക്കാർക്കാണ് ആ ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചും കവറിംഗ് ഇൻഷുറൻസ് ഫോർ ദ പേഴ്സൺ യൂസിങ് സച്ച് ലിഫ്റ്റ് ഓർ എസ്കലേറ്റർ, അതിൻ്റെ കപ്പാസിറ്റി ഇതിനകത്ത് മെൻഷൻ ചെയ്യണമെന്നും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് കൂടി ഞാൻ ഇതിലൂടെ ചേർത്ത് പറയുകയാണ്, നമ്മൾ സാധാരണ ഇൻഷുറൻസ് പോളിസി ഈ പർപ്പസിന് വേണ്ടി നമ്മൾ എടുക്കുന്നു അല്ലേ. അങ്ങനെ എടുത്താലും അതല്ല മൊത്തമായിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു ഇൻഷുറൻസ് പോളിസി കെട്ടിടത്തിന് മൊത്തമായിട്ട് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് അങ്ങനെ എടുക്കുന്ന കേസുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിലും ഇപ്പം അങ്ങനെ എടുക്കുകയാണെങ്കിൽ, അതായത് മൊത്തമായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിലും ഇത് ഈ പർപ്പസിന് വേണ്ടി അത് ഉപയോഗിക്കണമെങ്കിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്യണം. അത് ലിഫ്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ലിഫ്റ്റിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിലേ ആ കോമൺ ആയിട്ടുള്ള ഇൻഷുറൻസ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഈ പാസഞ്ചർ കപ്പാസിറ്റി എല്ലാം അതിനകത്ത് എഴുതിയിരിക്കണം. ഓക്കെ, അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച അതല്ല. നിങ്ങൾ ഏത് തരത്തിലെ പോളിസി എടുത്താലും ഈ പോളിസിക്കകത്തൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റും, അതായത് നിങ്ങൾക്ക് ക്ലെയിം കിട്ടണമെങ്കിലുള്ള ഒരു കണ്ടീഷൻ എന്താ പറയുക, ഗവൺമെൻറ് നോംസ് അനുസരിച്ച് ഇത് നടപടിക്രമങ്ങൾ നിങ്ങൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഈ ക്ലെയിം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഇൻഷുറൻസ് പോളിസി എടുത്തു, പക്ഷേ നിങ്ങൾ ലൈസൻസ് എടുത്തില്ല, ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ ഒരു അപകടം നടന്നാൽ നിങ്ങൾക്ക് ക്ലെയിം കിട്ടത്തില്ല. അത് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം പേപ്പർ സബ്മിറ്റ് ചെയ്തു, എന്നിട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് വന്ന് ഇൻസ്പെക്ഷൻ നടത്തി, ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് ഫോം എഫിൽ തരും, അതല്ലെങ്കിൽ ഒരു ഡിഫക്ട് ലെറ്റർ തരും, ആ ഡിഫക്റ്റ് നിങ്ങൾ റെക്ടിഫൈ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് തരും. ഇതാണ് കറക്റ്റ് പ്രൊസീജിയർ, മനസ്സിലായില്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും. ഇനി ആ റൂൾ 7 കുറച്ച് പോയിന്റ്സ് കൂടെ എനിക്കിവിടെ പറയാനുണ്ട്. അപ്പോൾ ഈ ലിഫ്റ്റ് നമ്മൾ ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഡിഫക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, അത് നിങ്ങൾ വായിക്കുക. പിന്നെ പറയാൻ ഉദ്ദേശിച്ചത്, ഈ ലിഫ്റ്റ് മാനുഫാക്ചറർ എവരുടെ സ്ഥാപനത്തിൽ ഒരാൾക്കെങ്കിലും ട്രെയിനിങ് കൊടുത്തിരിക്കണം. അതായത് പ്രസൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഓപ്പറേറ്റർ, അവിടെ ഒരു ഓപ്പറേറ്റർ എങ്കിലും ഈ മെയിൻ്റനൻസ് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ വർക്ക് ചെയ്യാൻ വേണ്ടി. കോമൺ ആയിട്ട് ലിഫ്റ്റിൻ്റെ മെയിൻ്റനൻസ് അല്ല, അത് ഓർക്കുക. അവിടെ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ, അത്യാവശ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾ ലിഫ്റ്റിൻ്റെ അകത്ത് കാറിൻ്റെ അകത്ത് കുരുങ്ങിപ്പോയി, ഉടനെ ആ കീ എടുത്തുകൊണ്ട് വന്നിട്ട് അത് നമുക്ക് തുറന്ന് ആളിനെ ഇറക്കണം. പിന്നെ ചിലപ്പോൾ കാറ് തുറക്കാൻ പറ്റാത്ത തരത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മിഡിൽ പൊസിഷനിലാണെങ്കിൽ നമ്മൾ മുകളിൽ പോയി ആ മോട്ടർ കറക്കി ആളിനെ ഒരു ഒരു പ്ലാറ്റ്ഫോം ഒരു ഫ്ലോറിൻ്റെ ലെവലിൽ കൊണ്ടുവന്നിട്ട് ആളിനെ പുറത്തിറക്കണം. അങ്ങനെ ചില പ്രൊസീജിയറുകളുണ്ട്. അതൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു ഓപ്പറേറ്റർ ഈ മാനുഫാക്ചറർ ട്രെയിൻ ചെയ്തെടുക്കണം. പിന്നെ 10, 11 കൂടെ ഞാൻ ചേർത്ത് വായിക്കുക. അതായത് ഒന്ന്, ഇതിൻ്റെ ലിഫ്റ്റിൻ്റെ, അതായത് നമ്മൾ ലിഫ്റ്റ് ലൈസൻസ് കൊടുക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷനാണ് പറയുന്നത്. ഈ ലിഫ്റ്റിൻ്റെ മെറ്റീരിയൽ ആൻഡ് അപ്പാരറ്റസ് അത് ആസ് പെർ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ളതായിരിക്കണം. പിന്നെ ലിഫ്റ്റ് എസ്കലേറ്റർ ഷാൽ ബി ടെസ്റ്റഡ്, ഏത് ഈ നോംസ് അനുസരിച്ച് ടെസ്റ്റ് ചെയ്തു ആയിരിക്കണം. ഞാനിത് എടുത്ത് പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണെങ്കിലും ന്യൂമാറ്റിക് ലിഫ്റ്റ് ആണെങ്കിലും നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞു. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഞാൻ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു നിങ്ങളെ. ഈ സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നില്ലേ, ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രോളിക് ലിഫ്റ്റിനും ബാധകമാണ്. പക്ഷേ ന്യൂമാറ്റിക് ലിഫ്റ്റിന് ഒരു സ്റ്റാൻഡേർഡ് ഇപ്പോഴും ഇല്ല. നമ്മൾ ന്യൂമാറ്റിക് എക്വിപ്മെൻറ്റ്സ് വേറെ ഒരുപാട് സാധനങ്ങളുണ്ട്, ന്യൂമാറ്റിക് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് എക്വിപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെല്ലാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉണ്ട്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉണ്ട്. പക്ഷേ ന്യൂമാറ്റിക് ലിഫ്റ്റിന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉള്ളതായിട്ട് ഞാൻ BIS സൈറ്റിൽ കയറിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് അതിൻ്റെ മെറ്റീരിയൽ അപ്പാരറ്റസും ഇതനുസരിച്ചുള്ളതായിരിക്കണം, പിന്നെ അത് ടെസ്റ്റഡ് ഷാൽ ബി ടെസ്റ്റഡ് ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ കൂടാതെ ഒരു ഏറ്റവും വലിയൊരു പോയിന്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അപകടം നടന്നു അല്ലെ, ഒരു ആശുപത്രിയിൽ അപകടം നടന്നു, അതായത് നമ്മളെല്ലാവരും ലിഫ്റ്റിൽ യാത്ര ചെയ്യുന്നവരാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ ലിഫ്റ്റിന് കയറുന്ന ലിഫ്റ്റിന് ലൈസൻസ് ഉണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ, നമ്മുടെ അവകാശമാണത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ 12th വകുപ്പ് പറഞ്ഞിരിക്കുന്നത്, അതിന് ലൈസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലൈസൻസും പാസഞ്ചർ കപ്പാസിറ്റി ഫോൺ നമ്പർ ഇതെല്ലാം കൂടെ കാണിച്ചുകൊണ്ട് അവിടെ എക്സിബിറ്റ് ചെയ്യണം, ആ കാറിൻ്റെ അകത്ത് അല്ലെങ്കിൽ നിയർ ബൈ ആയിട്ട് എവിടെയെങ്കിലും അത് ഡിസ്പ്ലേ ചെയ്യണം. അത് യാത്ര ചെയ്യുന്നവരുടെ അവകാശമാണ്. പല ആശുപത്രികളിലും അല്ലെങ്കിൽ മാളുകളിലും എല്ലാം ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ലിഫ്റ്റ് കാറിൻ്റെ അകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇൻ കേസിൽ നിങ്ങൾ എവിടെയെങ്കിലും പ്രദർശിപ്പിച്ചിട്ടില്ല എങ്കിൽ അതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ട്, ഒന്നുകിൽ അവർക്ക് ലൈസൻസ് വാലിഡല്ല.
നമ്മുടെ ഈ ലൈസൻസ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ലൈസൻസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളുടെ, അതിന് വാലിഡിറ്റി ഉണ്ട്. അതിൻ്റെ വാലിഡിറ്റി സാധാരണ പുതിയ ലിഫ്റ്റാണെങ്കിൽ 3 വർഷത്തേക്കാണ് കൊടുക്കുന്നത്. ആ കൊടുത്തു കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ പിന്നെ അത് പുതുക്കും. പുതുക്കുന്നത് 1 വർഷത്തേക്കാണ് നമ്മൾ പുതുക്കുന്നത്. ആ പുതുക്കുന്നതിൽ ഒരു സംഗതി പറയാനുണ്ട്, അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പം നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിന് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കണം കാറിൽ, അത് എക്സിബിറ്റ് ചെയ്തിരിക്കണം കാറിൽ, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും നമുക്ക് കാണത്തക്കണം അവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ എക്സിബിറ്റ് ചെയ്തില്ലെങ്കിൽ ഈ റൂളിൻ്റെ വയലേഷനാണ്. നിങ്ങൾക്ക് നമ്മുടെ സമൂഹത്തോട് അത്രയ്ക്കും നല്ല കടപ്പാടും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എക്സിബിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കംപ്ലയിൻ്റ് ചെയ്യണം. ആർക്കാ? ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക്, ആ ജില്ലയിലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് കംപ്ലയിൻ്റ് ചെയ്യണം. ഞാൻ ഇന്ന ആശുപത്രിയിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വന്നു, അവിടെ ലിഫ്റ്റിൽ കയറി, പക്ഷേ അവിടെ ലൈസൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. നിയമപരമായിട്ട് ലൈസൻസ് ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ള ആണല്ലോ, പക്ഷേ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ചെയ്യാം. ഇലക്ട്രിക് ഇൻസ്പെക്ടർ അതിൻ്റെ നടപടി സ്വീകരിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞ് എൻ്റെ ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യുകയാണ്. അതായത് ഞാൻ പറഞ്ഞു പുതിയ ലിഫ്റ്റുകൾക്ക് നിങ്ങൾക്ക് 3 വർഷത്തേക്ക് ലൈസൻസ് തരുമെന്ന് പറഞ്ഞു. ആ 3 വർഷം കഴിഞ്ഞ് നമ്മൾ ഓരോ വർഷം പുതുക്കുന്നു. ഈ ലൈസൻസ് നമുക്ക് കിട്ടുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുമാണ്. അപ്പോൾ ആ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ നടപടിക്രമങ്ങൾ പറഞ്ഞുകൊണ്ട് ചില വകുപ്പുകളൊക്കെ ഗവൺമെൻറ് ഓർഡറുകളിലൂടെ ഇറക്കാറുണ്ട്. ഇതിപ്പോൾ 2017 ഇറക്കിയ ഒരു ഓർഡറാണിത്, 1/2017 PD. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ലിഫ്റ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലോട്ടൊന്ന് കയറാം. അപ്പോൾ ഇതിൽ മറിച്ച് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ക്ലോസ് 7 കഴിഞ്ഞ് താഴോട്ട് വായിക്കുമ്പോൾ ഈ 7 തന്നെ ഇൻസ്പെക്ഷൻ നടത്തേണ്ടതാണ്. അതായത് വൺസ് ഇൻ എവരി ഇയർ എന്ന് പറഞ്ഞ് ലിഫ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ലിഫ്റ്റ് പുതുക്കാനായിട്ടുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ വർഷം ഇത് പുതുക്കി കൊടുക്കാം എന്ന് ഞാൻ ഈ പറഞ്ഞ 2017 ഓർഡറിലുണ്ട്. ഓക്കെ, ഇനി താഴോട്ട് വായിച്ച് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഡി ആഡ് ചെയ്യാനായിട്ട് ഒരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്, 7/1/2023. അതായത് ഈ വർഷം ജാനുവരിയിൽ ഒരു ഓർഡർ ഇറങ്ങി. ഇതിൻ്റെ ഒരു പാർട്ട് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഒരു ഭാഗം ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ഈ 30 KVA വരെയുള്ള ഒരു ജനറേറ്ററിന് ഇൻഡസ്ട്രീസിൽ അതിൻ്റെ പെർമിഷൻ വേണ്ടെന്ന് പറഞ്ഞൊരു വകുപ്പ് ഇവിടെ പറയുന്നുണ്ട്. അത് ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ആണ്. പക്ഷേ ഇവിടെ പറഞ്ഞ മൂന്നില് പറഞ്ഞത് ഈ പറഞ്ഞ ഈ ഇവിടെ ഈ 2017 ഓർഡറെ കൂടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ആ 2017 ഓർഡറിൽ ഇവിടെ ഈ സി കഴിഞ്ഞിട്ട് ഇത് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റേഴ്സ് വൺസ് ഇൻ 3 years ഇത് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഓർക്കുക, ഇത് ഗവൺമെൻറ് ഓർഡറാണ്, ഇത് ഇമ്മീഡിയറ്റ് എഫക്റ്റാണ്. 7/1/2023 ഇത് ഇറങ്ങിയതാണ്, പക്ഷെ സ്റ്റിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തതിന് ന്യായീകരണം പറയുന്നത്, ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിനൊരു ന്യായീകരണം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ആ 3 വർഷത്തേക്ക് ഇതിൻ്റെ ഫീസ് കറക്റ്റായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ 1 വർഷത്ത് വാങ്ങിക്കുന്ന ഫീസ് 3 വർഷത്തേക്കായിട്ട് 3 മടങ്ങ് വാങ്ങിക്കുക, അങ്ങനെ ചെയ്ത് നടപ്പാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഗവൺമെൻറ് അത് പിന്നെ ഫീസ് തീരുമാനിക്കുന്നെങ്കിൽ അത് തീരുമാനിച്ചോട്ടെ. ഇതിപ്പോൾ 3 വർഷത്തേക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് കറക്റ്റായിട്ട് പോകണം, അതല്ലെങ്കിൽ ആ ഓർഡറിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയണം. ഇപ്പോൾ കേബിൾ ടി വിയുടെ ആണെങ്കിൽ ഇതുപോലൊരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു. നമ്മൾ കമ്പയിൻ ചെയ്തിട്ട് ഇപ്പോൾ 3 വർഷത്തേക്ക് കൊടുക്കുമ്പോൾ ഒരു പോസ്റ്റിന് 5 രൂപ വെച്ച് 3 വർഷത്തേക്ക് 15 രൂപയായിരുന്നു. അത് ഗവൺമെൻറ് ഓർഡറിൽ തന്നെ എഴുതി അത് 10 രൂപ മതിയെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഓർഡറിൽ അത് എഴുതണമായിരുന്നു, പക്ഷേ എഴുതിയില്ല എങ്കിലും ഈ വാലിഡിറ്റി ഒരു പൗരൻ്റെ അവകാശമാണ്. ഈ ഗവൺമെൻറ് ഓർഡർ അനുസരിച്ച് 3 വർഷം വാലിഡിറ്റിയുള്ള ലൈസൻസ് കിട്ടണം എന്നുള്ളത് പൗരൻ്റെ അവകാശമാണ്. അത് തക്കതായി ഗവൺമെൻറ് ഓർഡർ ഇറങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഇനിയും അത് അധികാരികൾ ശ്രദ്ധിക്കണം. ഇത് ഒന്നുകിൽ ഗവൺമെൻറ് തലത്തിൽ അത് തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻ്റ് തലത്തിൽ തീരുമാനമെടുക്കുക. ഇത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒരുപാട് സംസാരിച്ച് തീരുമാനിച്ചെടുത്ത ഒരു ഡിസിഷനാണ് ഇത്. 3 വർഷം നമ്മുടെ നിലവിലുള്ള ലിഫ്റ്റുകൾക്ക് 3 വർഷത്തെ ലൈസൻസ് വാലിഡിറ്റിയുള്ള ലൈസൻസ് കൊടുക്കണമെന്ന് തീരുമാനിച്ചെടുത്തതാണ്. എന്നിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് എത്രയും പെട്ടെന്ന് അത് നടപ്പാക്കണം. അപ്പോൾ എൻ്റെ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതിലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്നൊക്കെ പറഞ്ഞു തീർത്തതാണ്. നമ്മളൊരു അപകടം ഞാൻ പറഞ്ഞു,
ആ അപകടത്തിലെ ഹൈഡ്രോളിക് ലിഫ്റ്റ് ആയിരുന്നു. ഹൈഡ്രോളിക് ലിഫ്റ്റിന് ലൈസൻസ് വേണ്ട എന്ന് പലരും കരുതുന്നുണ്ട്, അത് തെറ്റാണ്. പിന്നെ വീടുകളിലെ ഹോം ലിഫ്റ്റ് ഇപ്പോൾ രണ്ട് നിലയ്ക്കാണെങ്കിൽ, രണ്ട് നിലയ്ക്ക് ആണെങ്കിൽ പോലും അത് ലൈസൻസ് വാങ്ങിച്ചിരിക്കണം, കാരണം അല്ലെങ്കിൽ അത് തെറ്റാണ്, നിയമവിരുദ്ധമാണ്. ഇനി KCB ഉദ്യോഗസ്ഥരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പം ഈ അപകടം നടന്ന സ്ഥലത്ത് തന്നെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു, അത് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എവിടെ നിന്നാണ് അവർ സപ്ലൈ എടുത്തത്? ഇലക്ട്രിക് ഇൻസ്പെക്ടർ പെർമിഷൻ കൊടുത്തില്ലല്ലോ, ലൈസൻസ് കൊടുത്തില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? അങ്ങനെ അവരുടെ ഏതെങ്കിലും ഒരു വീടിന്നോ അത് എവിടുന്നെങ്കിലും സപ്ലൈ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സപ്ലൈ നിങ്ങൾ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്, കാരണം അത് അൺഓതറൈസ്ഡ് ആണ്. അതുപോലെ ഒരുപാട് അൺഓതറൈസ്ഡ് ആയിട്ട് പലയിടത്തും വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം, ഞാൻ എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അത് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല, അവിടെ ഒരു ലിഫ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിഫ്റ്റിന് ഒരു 4-5 വർഷമായ കേസാണ്. അവിടെ ലിഫ്റ്റിന് ലൈസൻസ് എടുത്തിട്ടില്ല. ആ ലിഫ്റ്റ് സ്ഥാപിച്ച പാർട്ടി പറയുന്നതെന്ന് വെച്ചാൽ ലോക്കൽ അതോറിറ്റി ആ ഡ്രോയിങ്ങിൽ ലിഫ്റ്റ് കാണിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ഞാൻ അവരുടെ ലോക്കൽ അതോറിറ്റിയുടെ ഡ്രോയിങ് വാങ്ങിച്ചു, നോക്കിയപ്പോൾ ലിഫ്റ്റ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അത് സബ്മിറ്റ് ചെയ്യുകയോ ലൈസൻസ് എടുക്കുകയോ ചെയ്തിട്ടില്ല. അത് വലിയ തെറ്റാണ്. ആ ലിഫ്റ്റ് ആൾക്കാരെ ഞാൻ വിളിച്ച് സംസാരിച്ചു, എന്നിട്ട് ഒരുപാട് നാളെ, ഒരു 6 മാസത്തെ കൂടുതലായി, എന്നിട്ടും അത് ലൈസൻസ് എടുക്കുന്ന സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ മാക്സിമം ഹെൽപ്പ് ചെയ്ത് തരാം, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോലും അത് നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ ലിഫ്റ്റ് ഉള്ള എല്ലാ സ്ഥാപനങ്ങളിലേക്കും എൻ്റെ ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ നടപടിക്രമങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിം എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ആയിപ്പോവും. അവിടെ ഒരു അപകടം, നിങ്ങൾ നല്ലൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനമായിരിക്കും. ഇപ്പോൾ ഈ നടന്നുപോലെ ഒരു ലിഫ്റ്റിൽ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ മൊത്തമായിട്ട് നിങ്ങൾക്കൊരു ഒരു മോശം അഭിപ്രായം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകരുത്. ഇവിടെ എനിക്ക് തോന്നുന്നൊരു 10 വർഷത്തിന് കൂടുതലായി കാണും ഈ പിന്നെ പനമ്പിള്ളി നാർ, എറണാകുളത്ത് പനമ്പിള്ളി നാറിൽ മറ്റൊരു ആശുപത്രിയിൽ ഇതുപോലെ ഒരാൾ പെട്ടെന്ന് ലിഫ്റ്റിലേക്ക് ഇറങ്ങിയ സമയത്ത്, ലിഫ്റ്റിലേക്ക് വന്ന് ഓടി വന്ന് ഇറങ്ങുന്ന സമയത്ത് ശരിക്കും ആ കാറ് അവിടെ ഇല്ലായിരുന്നു. ആ കാറ് ഇല്ലാതിരുന്ന് ഇയാൾ ചെന്ന് വീഴുന്നത് ആ വെല്ലിലേക്കാണ്, ലിഫ്റ്റ് വെല്ലിലേക്കാണ്, അങ്ങ് താഴോട്ട് ചെന്ന് വീണു, താഴോട്ട് ചെന്ന് വീണ് അയാൾ മരിച്ചുപോയി. ഇതുപോലെ തന്നെ ഒരുപാട് അപകടങ്ങളും നടന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചില സ്ക്രീന് വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. അത് വാട്സപ്പിലൂടെ ഒക്കെ കിട്ടിയതാണെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള അപകടങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഇതിൻ്റെ അകത്ത് അപകടത്തിൽ ചെന്ന് പെട്ടുപോകരുത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഈ ഹോം ലിഫ്റ്റിന് ലൈസൻസ് വേണം, പിന്നെ ഹൈഡ്രോളിക് ലിഫ്റ്റിന് ലൈസൻസ് വേണം, ന്യൂമാറ്റിക് ലിഫ്റ്റിന് സ്റ്റാൻഡേർഡ് ഇല്ല, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇല്ല, അതുകൊണ്ട് അതിൻ്റെ ലൈസൻസിൻ്റെ കാര്യം വ്യക്തതയില്ല, അത് അധികാരികൾ തീരുമാനിക്കട്ടെ. പിന്നെ നമ്മൾ പുതിയ ലിഫ്റ്റിന് കൊടുക്കുന്ന വാലിഡിറ്റി 3 വർഷമാണ്, അത് നിലവിലുള്ള ലിഫ്റ്റുകൾക്കും അത് ബാധകമാക്കണം, കാരണം തക്കതായ ഗവൺമെൻറ് ഓർഡറുണ്ട്. അത് ഗവൺമെൻറ് തീരുമാനിച്ചിട്ട് അതിൻ്റെ ഫീസ് തീരുമാനിച്ച് അത് ലൈസൻസ് 3 വർഷം വാലിഡിറ്റിയിൽ കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. ഇത് മറ്റുള്ളവരിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്യുക, കൂടുതൽ പേര് ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ അറിയട്ടെ. ഈ ഹോം ലിഫ്റ്റ് വെച്ചിട്ടുള്ള വീടുകൾക്ക് ഉപകാരപ്പെടും. സ്ഥാപനങ്ങളിൽ ലൈസൻസ് ഇല്ലാതെ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ലിഫ്റ്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇത്രയും നേരം നിങ്ങൾ ക്ഷമയോടെ ഇത് ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.